ശ്രീ അച്ചുക്കുട്ടൻ ഈ അഡോപ്ഷനൊക്കെ വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോയിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോൾ കുട്ടിയെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ കുറേ കുട്ടികളെ വെച്ച് അതിൽ ഒരു കുട്ടിയെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുക അതൊന്നും നടക്കില്ലല്ലോ. ഇപ്പോൾ കൃത്യമായ ഇതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ തന്നെ വന്നിരിക്കുന്ന വലിയ കള്ളത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു അമ്മ കരയും. ഈ സാഹചര്യത്തിന് ഉത്തരവാദി ആരാണെന്നാണ് താങ്കൾ കരുതുന്നത്? സംവിധാനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് കേട്ടിട്ട് അജയ്കുമാർ സാറും അതുപോലെ തന്നെ അനൂപ് ദാസും ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് ഈ അനൂപ് ദാസ് പങ്കുവെച്ച വിഷമം പങ്കുവെക്കുന്ന കേരളത്തിലെ 6000-ഓളം വരുന്ന പോസ്റ്റ് അഡോപ്റ്റീവ് പാരൻസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഏകദേശം 1000-ഓളം പേര് എല്ലാ കടലാസുകളും ശരിയാക്കി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംവിധാനം കൂടി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6000-7000 കുടുംബങ്ങളെ ഒരു പക്ഷേ ഈ ആരാണോ തെറ്റ് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ നിയമത്തിൻ്റെ ഭാഗത്ത് അവർ കണ്ടുപിടിക്കേണ്ടതാണ്. ആര് ചെയ്താലും ഇപ്പോൾ അനൂപ് ദാസിന് പോയിട്ട് ഇങ്ങനെ ഒരിക്കലും റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയത്തിൽ, ഈ പരസ്പരം അറിയാൻ പാടില്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് പോയിട്ട് കാണാൻ സാധിച്ചു ആ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ സ്വകാര്യ ഏജൻസികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഫോൺലിംഗ് സെൻറ്റേഴ്സൊക്കെ നടത്തുന്ന അവരുടെ കൈവശമുള്ള രേഖകളും ഇത് കൈകാര്യം ചെയ്ത ഇവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഈ CWC പോലെയുള്ള ഏജൻസികളുടെ മുകളിലുള്ള ഈ രേഖകൾ കൃത്യമായ ഒരു എന്താ പറയുക രഹസ്യ സ്വഭാവം, സ്വകാര്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുന്നൊരവസരത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇത്രയും ദിവസം പലരും സംസാരിച്ച ഈ അഡോപ്റ്റ് ചെയ്യപ്പെട്ട കുടുംബങ്ങളുടെ അവരുടെ ആധി പങ്കുവയ്ക്കാനാണ്, അവരുടെ ഒരു വിഷമം പങ്കുവയ്ക്കാനാണ് ഞാൻ ആദ്യം ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സന്തോഷത്തോടെ ഒരു 10-20-15 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ഇത്രയും വിഷയങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പുറത്ത് ഒരു സാധാരണ ആളുകൾക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറിയാൽ ഈ സംവിധാനത്തിൽ വലിയ പുഴുക്കുത്തുകളുണ്ട്, വലിയ തരത്തിൽ ഇത് മിസ്യൂസ് ചെയ്യാൻ ഭാവിയിൽ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്ന പോസ്റ്റ് അഡോപ്റ്റീവ് ഫാമിലീസിനെ കൂടാതെ ഇനി ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അവരും വലിയൊരു ആധി പങ്കിടും. അങ്ങനെ ഇതിനെ കാണേണ്ടതില്ല, കാരണം ഇതൊരു വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മാധ്യമങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തെരഞ്ഞു പോയതായിരിക്കാം. എല്ലാം അങ്ങനെ കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല, കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷിച്ചു പോകാനും സാധ്യതയില്ല. അല്ല, ഇപ്പോൾ ഒരാളെ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അയാളെ ഡിഫെയിം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ കുഞ്ഞിന് ഒരു അവകാശി വരുന്ന ഒരു അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു ഇപ്പോഴത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതി അനുസരിച്ചിട്ട് അതിനെടുക്കുന്ന കാലതാമസം അത് ഭംഗിയായി വരുന്നത് വരെ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലപ്പുറം ഈ സംവിധാനങ്ങളിൽ ശിശുക്ഷേമ സമിതി അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതും പ്രധാനമല്ലേ? തീർച്ചയായിട്ടും അവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ വീഴ്ചയുണ്ടായത്. ഈ രണ്ടുപേരും വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാനടക്കമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സാമൂഹ്യക്ഷേമ വകുപ്പുമായിട്ട് എല്ലാ വെബ് മീറ്റിങ്ങുകളായാലും അതുപോലെ തന്നെ സെമിനാറുകളായാലും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇപ്പോഴും നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ. ഇപ്പോൾ ഇവിടുത്തെ ഈ CWC അടക്കമുള്ള ഈ സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചാൽ പൊളിറ്റിക്കലായിട്ട് വരുന്ന ഒരു ഈ നോമിനേഷനാണ്. അവിടെ ഈ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എത്ര ആളുകളുണ്ട് എന്നത് പരിശോധിച്ചാൽ മതി. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ വൈകാരികമായിട്ട് ഈ സംഭവത്തോട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് വൈകാരികമായിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന എത്ര ആളുണ്ട്? അങ്ങനെ ആളുകൾ വളരെ കുറവാണ്. അത് ഈ പൊളിറ്റിക്കൽ സംവിധാനത്തിൻ്റെ ഇത്തരം നോമിനേഷനിൽ വരുമ്പോൾ വരുന്ന ഒരു പോരായ്മയായിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറേ കൂടി ഭംഗിയായി സർക്കാരും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ പ്രവർത്തിക്കണം. ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള ആ ഒരു ക്ലാരിറ്റി വേണം. ഇതിനോട് എന്താ പറയുക, ഒരു ക്ഷമയോടുകൂടി കേൾക്കാനും പറയാനും ഒക്കെ. ഇപ്പോൾ ഇത്തരം ഈ സംവിധാനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംവിധാനത്തിന് ഇത്രയും 2014 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഇത്രയും ഭംഗിയായി ആർക്കും അതിൽ കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷമമാണ്. അതിന് പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കും സാധാരണ ആളുകൾക്കും ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു ഒരു അബാൻഡൻഡ് ആയിട്ടുള്ളൊരു കുഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായത് നോക്കൂ, പല ആളുകളും ഈ കുട്ടികളെ കൂട്ടി ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടാകാനായിട്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു കുഞ്ഞ് നിരാകരിക്കേണ്ടത് എങ്ങനെ എന്ന് സമൂഹത്തിനറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പൊതുജനങ്ങളുടെ ഭാഗത്തായിരുന്നാലും ഇവരെ ബോധവൽക്കരിക്കേണ്ടതും ഇത്തരം ഒരു കാര്യങ്ങളുണ്ടായാൽ നിയമപരമായിട്ട് അതിനെ എങ്ങനെ ആ കുട്ടിയുടെ ജീവന് ഹാനികരമല്ലാത്ത രൂപത്തിൽ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ് ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്നതാകണം ഇനി നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ ഈ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.